വർക്കല ശിവഗിരി മുൻ മഠാധിപതി സ്വാമി പ്രകാശാനന്ദയ്ക്ക് വിട. ശിവഗിരി മഠത്തിനോട് ചേർന്നുള്ള സമാധിക്കുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പ്രകാശാനന്ദ സ്വാമി സമാധിയിരുത്തി. നേരത്തെ ഗുരുപൂജ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേരള കൗമുദിക്ക് വേണ്ടി ചീഫ് എഡിറ്റർ ദീപു രവി, ഡെപ്യൂട്ടി എഡിറ്റർ എ സി റജി എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ചടങ്ങുകൾക്ക് ശിവഗിരി മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ കാർമ്മികത്വം വഹിച്ചു. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സമാധിയിരുത്തൽ. മന്ത്രിമാരായ ജി ആർ അനിൽ, സജി ചെറിയാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ട് വർഷമായി ചികിത്സയിലായിരുന്ന സ്വാമി രാവിലെ 9:30 സമാധിയായത്. 1922 ഡിസംബറിലാണ് ജനനം. കുമാരൻ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര്. ദീർഘകാലം ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി 23 വയസ്സിലാണ് പ്രകാശാനന്ദ ശിവഗിരിയിൽ എത്തുന്നത്. അന്ന് മഠാധിപതിയായിരുന്ന സ്വാമി ശങ്കരാനന്ദയുടെ കീഴിലാണ് മഠത്തിൽ വൈദിക പഠനം നടത്തിയത്. ഗുരുദേവനിൽ നിന്നും നേരിട്ട് സന്യാസദീക്ഷ സ്വീകരിച്ചയാളാണ് ശങ്കരാനന്ദ. കേരളത്തിൽ ഇന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും തലമുതിർന്ന ആളായിരുന്നു പ്രകാശാനന്ദ. വർക്കല ശിവഗിരി മഠത്തിന്റെ പ്രശസ്തി ആഗോളതലത്തിൽ എത്തിച്ചയാളായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.